ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് പ്ലാസ്റ്റിക് സ്പൂണുകളും മിററും വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. 5 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് അല്ലെങ്കിൽ ഇതുപോലെ ഒരു കാർഡ് സ്റ്റോക്ക്, ഒരു കട്ടിയുള്ളൊരു ചട്ട, ഓക്കെ. എന്നിട്ട് നമ്മുടെ ഏത് ഷേപ്പിലുള്ള മിററാണ് നമ്മൾ എടുത്തുള്ളത് വെച്ചാൽ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. നന്നായിട്ട് തന്നെ അടയാളപ്പെടുത്തി ശേഷം പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കണം. ഞാനിവിടെ കോമ്പസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ അതിൻ്റെ മുകളിലും താഴെയും ജസ്റ്റ് ഒന്ന് ഞാൻ പെൻസിൽ വെച്ചൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ഭാഗത്ത് ഇങ്ങനെ നന്നായിട്ട് കോമ്പസ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ടൊരു കൂർത്ത പോലെ നിൽക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് പെൻസിൽ വെച്ചിട്ട്. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂണുകൾ എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ കോരി എടുക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് കളക്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കുറച്ചധികം ചെറിയ ചെറിയ സ്പൂണുകളും പിന്നെ ഒരു 4-5 പീസ് വലിയ സ്പൂണുകളാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഒരേ സൈസിലുള്ള സൈസിലുള്ള സ്പൂണുകളാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പല പല സൈസിലുള്ളതാകുമ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളടുത്ത് ഉള്ളത് വെച്ചിട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ എടുത്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ക്രാഫ്റ്റിന് വേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു സ്പൂണിൻ്റെ ഈ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ മിററിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അടയാളം, ആ ഭാഗത്തേക്ക് സ്പൂൺ വെച്ച് ഒട്ടിച്ച് കൊടുക്കരുത്. അപ്പോൾ അത് മാത്രം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് റൗണ്ടിന് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വലിയ 3-4 സ്പൂൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ അവിടെ മുടിയൊക്കെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് ചെറിയ സ്പൂണുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇത് ഞാൻ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പെയിൻ്റ് ചെയ്യണമല്ലോ. അപ്പോൾ പെയിൻ്റ് ചെയ്യാൻ ഞാനിവിടെ എടുക്കുന്നത് മെറ്റാലിക് ഗോൾഡൻ ഷെയ്ഡാണ്, കണ്ടോ ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എനിക്കൊന്നുകൂടെ ബെറ്ററായിട്ട് ഈ കളറാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ബ്രഷ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ അത് ആ ഒരു എന്താണ് ഈ ഒരു സ്പൂൺ അങ്ങനെയാണല്ലോ, അതിന് പെയിൻറ്റ് നിൽക്കാത്തൊരു സൈസാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്, പക്ഷേ അത് ഫെയിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ സ്പോഞ്ച് വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് സ്പൂൺ അങ്ങനെ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇത് എല്ലാ സ്പൂണും ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴെ ആ ഒരു കളർ സ്റ്റോക്ക് നന്നായിട്ട് കാണിട്ടോ ആയിട്ട്, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പെയിൻറ് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഇതേ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു കട്ടിയുള്ള ചരടാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ എനിക്കിങ്ങനെ ഇത് ഒരു കവർമ ഉള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ ഞാൻ എടുത്ത് വെക്കുന്നതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മിറർ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മിററും, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്തും ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് സെക്യൂറായി ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളത് പിന്നെ അടുത്ത പരിപാടി ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചാടിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഈ ചരടുണ്ട്, ഈ ചരട് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു മിററിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്. പക്ഷേ അവിടെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ പരിപാടി എടുക്കുകയാണ്. എത്ര തിരഞ്ഞോക്കിയിട്ടും ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് കാണില്ല. അപ്പോൾ എൻ്റെ അടുത്തുള്ള സ്റ്റോക്ക് തീർന്നു പോയി. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ഇവിടെ വെച്ച് ഇത് നിർത്തുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് ആ ഒരു കട്ടിയുള്ള ചരട് വെച്ചൊന്ന് കവർ ചെയ്താൽ നമ്മുടെ ആ സ്പൂണിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതൊന്ന് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നന്നായിട്ട് അതിന് എന്താണ് മെറ്റാലിക് ഗോൾഡ് ഷെയ്ഡൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഇനി ഇൻഷാല്ലാ അതുപോലെ ഒരു മിറർ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരണ്ടേ. ഇൻഷാല്ലാ ഇപ്പോൾ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമല്ല എന്താണ് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.
അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്യുക കേട്ടോ. എന്നാലാണ് പുതിയ വീഡിയോസ് കിട്ടാൻ സമയത്ത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.